ബിജെപി നേതൃത്വത്തിനെതിരെയും പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെയും പരസ്യ പ്രതികരണം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ഉടൻ കടുത്ത നടപടി ഉണ്ടായിരിക്കില്ല. തിരഞ്ഞെടുപ്പ് വരെ നടപടി എടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. ബിജെപി സംസ്ഥാന നേതൃത്വം ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സന്ദീപിനെതിരെ നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ മഹത്വവൽക്കരിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതേസമയം സന്ദീപിനെതിരെ തിരക്കിട്ട് നടപടി ഉണ്ടാകില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ, കാത്തിരുന്നു കാണാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സന്ദീപിന്റെ പ്രതികരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ മരണകാര്യങ്ങൾ വരെ രാഷ്ട്രീയത്തിനായി സന്ദീപ് വാര്യർ ഉപയോഗിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്തല്ല പരാതി പറയേണ്ടതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അച്ചടക്ക നടപടി പിൻവലിച്ച് സന്ദീപിനെ കണ്ടുവന്നതാണെന്നും നാളെ സന്ദീപിനെ മാധ്യമങ്ങൾ ഉപേക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ബിജെപിയിൽ നിന്ന് ഒരാൾ പോയിട്ട് എന്തു ചെയ്യാനാണെന്നും ചോദിച്ചു. സന്ദീപിന്റെ അമ്മ മരിച്ചപ്പോൾ നേതാക്കളെല്ലാം പോയിരുന്നു. ബിജെപിക്ക് യാതൊരു ആശങ്കയുമില്ല. സന്ദീപിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഇനിയും പലതും പുറത്തുവരും. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം ചേർന്നിട്ടില്ലെന്നും എം ബി രാജേഷ് സി പി എമ്മിലെ കൊഴിഞ്ഞുപോക്ക് തടയട്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സന്ദീപ് വാര്യരുടെ ആരോപണങ്ങൾ സി കൃഷ്ണകുമാർ മറുപടി പറയണമെന്ന് ബി ജെ പി ദേശീയ കൌൺസിൽ എൻ ശിവരാജൻ അഭിപ്രായപ്പെട്ടു. സന്ദീപിന്റെ അമ്മ മരിച്ചപ്പോൾ രണ്ടു തവണ താൻ അവിടെ പോയിരുന്നുവെന്നും ശിവരാജൻ പറയുന്നു.